ആളെ കൊല്ലിയോ പ്രമേഹം. എനിക്ക് അതികഠിനമായ ദാഹം, എപ്പോഴും മൂത്രമൊഴിക്കാൻ തോന്നുന്നു, അതികഠിനമായ ക്ഷീണം. എന്താണ് എൻ്റെ രോഗം ഡോക്ടർ? സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലായി കാണുന്ന ജീവിതശൈലീ രോഗങ്ങളിലൊന്നാണ് പ്രമേഹം. പ്രായഭേദമോ ലിംഗഭേദമോ കൂടാതെ എല്ലാവരും ഇന്ന് ഈ രോഗത്തിന് അടിമകളായിത്തീരുന്നു. അതോടൊപ്പം രോഗത്തെക്കുറിച്ചുള്ള അജ്ഞതയും ലക്ഷണങ്ങളോടുള്ള അവഗണനയും പ്രമേഹ രോഗത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ വർദ്ധിപ്പിക്കുന്നു. 3.5 കോടിയിലധികം രോഗികളുള്ള നമ്മുടെ രാജ്യത്തെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ കാണപ്പെടുന്നത് കേരളത്തിൽ എന്നത് ഈ രോഗത്തിൻ്റെ ഭീകരാവസ്ഥയെ നമുക്ക് കാട്ടിത്തരുന്നു. നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയ അവസ്ഥയ്ക്കാണ് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത്. പാൻക്രിയാസ് നിർമ്മിച്ച ഇൻസുലിൻ എന്ന ഹോർമോൺ ഭക്ഷണത്തിലെ പഞ്ചസാര നമ്മുടെ കോശങ്ങളിലേക്ക് ഊർജത്തിനായി ഉപയോഗിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലെങ്കിൽ പകരം പഞ്ചസാര നമ്മുടെ രക്തത്തിൽ തുടരും. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തും. കാലക്രമേണ ഇത് പ്രമേഹത്തിന് കാരണമാകും. പ്രമേഹമുണ്ടാകുന്നത് ഹൃദ്രോഗം, ഓറൽ ആരോഗ്യ പ്രശ്നങ്ങൾ, വിഷാദം എന്നിവയ്ക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഇൻസുലിൻ്റെ ഉപയോഗം കൂടിയേ തീരൂ എന്ന രീതിയിൽ കുട്ടികളിൽ കാണുന്ന ടൈപ്പ് 1 പ്രമേഹം, പ്രായമായവരിൽ കാണപ്പെടുന്ന ജീവിതശൈലിയിൽ വന്ന മാറ്റം മൂലമുണ്ടായ ടൈപ്പ് 2 പ്രമേഹം, പാൻക്രിയാസിനുള്ള അണുബാധ, കല്ലുകൾ, ക്യാൻസർ എന്നിവയ്ക്ക് ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രമേഹം, ഗർഭിണികളിൽ കാണപ്പെടുന്ന പ്രമേഹം, ഇങ്ങനെ പ്രധാനമായും 4 രീതിയിലാണ് പ്രമേഹം കാണപ്പെടുന്നത്. അമിതമായ ക്ഷീണം, കാഴ്ചയ്ക്ക് മങ്ങൽ, വ്രണങ്ങൾ ഉണങ്ങാതെ വരിക, അമിതമായ വിശപ്പ്, ശരീരം ക്ഷീണിക്കുക എന്നിവ പ്രമേഹത്തിൻ്റെ ചില സാധാരണ ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, രക്തസമ്മർദ്ദം, വൃക്കരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, ഞരമ്പ് രോഗങ്ങൾ തുടങ്ങിയ പല രോഗങ്ങളിലേക്കും വഴിവെക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, പുകവലി ഉപേക്ഷിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് രോഗത്തെ കീഴടക്കാനുള്ള ആദ്യ പടി. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നത് എപ്പോഴും ഓർക്കുക. iDway News, an eye for truth.